കെ ബാബുവിനെതിരെ ബാർക്കോഴ കേസിൽ വിജിലൻസ് ഒരു അന്വേഷണവും നടത്തിയിട്ടില്ലെന്ന് വിവരാവകാശ രേഖ. ദുരിതാന്വേഷണത്തിന് പകരം വിജിലൻസ് നടത്തിയത് മാനുവലിൽ ഇല്ലാത്ത പ്രാഥമിക അന്വേഷണമെന്നും വിവരാവകാശ രേഖ. ബാബുവിനെ രക്ഷിക്കാൻ സർക്കാർ തലത്തിൽ അരങ്ങേറിയ കള്ളക്കളി പുറത്ത്, രേഖകൾ പീപ്പിൾ ടി വി പുറത്തുവിട്ടു. കെ ബാബുവിനെതിരെ അന്വേഷണം നടന്നിട്ടില്ലെന്നാണ് വിജിലൻസ് ഡയറക്ടറേറ്റിൽ നിന്നും ലഭിച്ച വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നത്. കെ ബാബുവിനെതിരെ വിജിലൻസിൻ്റെ എറണാകുളം യൂണിറ്റ് നടത്തിയത് പ്രാഥമിക അന്വേഷണമാണ്. വിജിലൻസ് മാനുവലിൽ ഇങ്ങനെ ഒരു അന്വേഷണ രീതി ഉണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നാണ് വിജിലൻസ് നൽകുന്ന മറുപടി. കൂടാതെ ബാബുവിനെതിരെ പ്രിലിമിനറി എൻക്വയറി 1/2015 EKM എന്ന നമ്പറിൽ ഒരന്വേഷണവും നടന്നിട്ടില്ലെന്നും വിജിലൻസ് തന്നെ പറയുന്നു. 5 തരം അന്വേഷണ രീതിയാണ് വിജിലൻസിനുള്ളത്. മിന്നൽ പരിശോധന, രഹസ്യാന്വേഷണം, വിജിലൻസ് അന്വേഷണം, ക്വിക്ക് വെരിഫിക്കേഷൻ, വിജിലൻസ് കേസ്. ഈ പറയുന്നതിലേതെങ്കിലും ഒരന്വേഷണം മാത്രം നടത്താൻ അധികാരമുള്ള വിജിലൻസ് ബാബുവിൻ്റെ പേരിൽ നടത്തിയത് നിയമപ്രകാരമുള്ള അന്വേഷണമല്ലെന്ന് വ്യക്തമായിരിക്കുന്നു. മന്ത്രി KM മാണിക്കെതിരെ ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തിയ വിജിലൻസ് ചട്ടങ്ങളിൽ എവിടെയും പറയാത്ത അന്വേഷണം അവലംബിച്ചതിൽ ദുരൂഹതയുണ്ടെന്ന് നിയമവിദഗ്ധരും പറയുന്നു. സ്വാഭാവികമായിട്ട് പ്രിലിമിനറി എൻക്വയറി മാനുവലിലും റെക്കഗ്നൈസ് ചെയ്യുന്നില്ല, സുപ്രീം കോടതി റെക്കഗ്നൈസ് ചെയ്യുന്നില്ല. ഇത് വളരെ സ്പഷ്ടമായ ഒരു കാര്യമാണ്. മന്ത്രി ബാബു അല്ലെങ്കിൽ മറ്റേത് മന്ത്രി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏത് അധികാര സ്ഥാനത്തുകളിലിരിക്കുന്ന ആളായിക്കോട്ടെ, ആരോപണം ഇല്ലെന്നോ ക്രിമിനൽ നടപടിക്രമം അനുസരിച്ചിട്ടുള്ള അന്വേഷണം നടക്കുക എന്നുള്ളത് ഈ രാജ്യത്തെ നിയമ വ്യവസ്ഥയുടെ പ്രാഥമികമായ ലക്ഷ്യമാണ്. 1997 സിറാജുദ്ദീൻ കേസിനെ തുടർന്ന് സുപ്രീം കോടതി നിർത്തലാക്കിയതും വിജിലൻസ് ഉപേക്ഷിച്ചതുമായ അന്വേഷണ രീതി ഈ കേസിൽ പ്രയോഗിക്കുക വഴി വിജിലൻസ് രക്ഷിക്കാൻ ശ്രമിച്ചത് ബാബുവിനെ തന്നെയാണ്. കോടതിയിൽ ഒരിക്കലും നിലനിൽക്കാത്ത ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത് മന്ത്രി ബാബുവിനെ രക്ഷിക്കാനാണെന്നത് പകൽ പോലെ വ്യക്തമാണ്. SJീവൻകുമാർ, തിരുവനന്തപുരം. പീപ്പിൾ ടി വി എക്സ്ക്ലൂസീവ്. ബിജു രമേശിൻ്റെ രഹസ്യമൊഴിയിൽ തനിക്കെതിരെ പരാമർശമില്ലെന്ന ബാബുവിൻ്റെ വാദം പൊളിയുന്നു. ബാബുവിന് പല തവണകളായി പണം നൽകിയിട്ടുണ്ടെന്ന് മജിസ്ട്രേറ്റിന് നൽകിയ രഹസ്യമൊഴിയിൽ ബിജു രമേശ്. രഹസ്യമൊഴിയുടെ പകർപ്പും പീപ്പിൾ ടി വി പുറത്തുവിട്ടു. KM മാണിയുടെ രാജിക്ക് ശേഷം ബാർക്കോഴ ആരോപണത്തിന്റെ കുന്തമുന തനിക്കെതിരെ തിരിഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം മന്ത്രി കെ ബാബുവിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. 164 സ്റ്റേറ്റ്മെന്റിലും പറഞ്ഞില്ലല്ലോ, ഒരു ഭീഷണി ഉണ്ടായിരുന്നില്ലല്ലോ. ഞാൻ അന്നും ഇതേ ഭാഷയിൽ പറഞ്ഞിട്ടുണ്ട്, 164 സ്റ്റേറ്റ്മെന്റിൽ എന്നെ കുറിച്ച് പറയാൻ. ആ കാര്യം പറഞ്ഞ് 164 സ്റ്റേറ്റ്മെന്റിലും എന്നെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് ഞാൻ പത്രസമ്മേളനം നടത്തിയതിന് ശേഷമാണ് കേസിനൊരു ബലം ഉണ്ടാക്കാൻ വേണ്ടി 50 ലക്ഷം കൊണ്ടുതന്നു എന്ന് പറഞ്ഞത്. എന്നാൽ ബാബുവിന്റെ ഈ അവകാശവാദം പച്ചക്കള്ളമാണെന്ന് മാണിക്കെതിരെ ബിജു രമേശ് മജിസ്ട്രേറ്റിന് മുന്നിൽ നൽകിയ 164 പ്രകാരമുള്ള മൊഴി തെളിയിക്കുന്നു. 2015 മാർച്ച് 30 നൽകിയ മൊഴിയിൽ ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഓരോ വർഷവും ബാർ ലൈസൻസ് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപയാണ് ബാർ അസോസിയേഷൻ പിരിച്ച് മന്ത്രി കെ ബാബുവിനും അദ്ദേഹം പറയുന്ന സ്ഥലങ്ങളിലും അസോസിയേഷൻ ഭാരവാഹികൾ എത്തിച്ചു കൊടുത്തിട്ടുള്ളതെന്ന് ബിജു രമേശ് വ്യക്തമായി തന്നെ പറയുന്നു. 2012-13 വർഷത്തെ എക്സൈസ് വകുപ്പിന്റെ പ്രീ ബജറ്റ് മീറ്റിംഗിൽ ബാർ ലൈസൻസ് ഫീസ് 22 ലക്ഷത്തിൽ നിന്നും 30 ലക്ഷം രൂപയാക്കി ഉയർത്താനാണ് സർക്കാരിന്റെ തീരുമാനമെന്ന് മന്ത്രി കെ ബാബു പറഞ്ഞു. ബാറുകളുടെ പ്രവർത്തന സമയം കുറച്ച സാഹചര്യത്തിൽ ലൈസൻസ് ഫീ ആനുപാതികമായി കുറയ്ക്കണമെന്ന് അസോസിയേഷൻ പ്രസിഡന്റ് രാജ്കുമാർ ആവശ്യപ്പെട്ടു. 1 രൂപ പോലും കുറയ്ക്കില്ലെന്ന് മന്ത്രി പറഞ്ഞു. യോഗം പിരിഞ്ഞ ശേഷം ലൈസൻസ് ഫീ 30 ലക്ഷം രൂപയാക്കണമെന്ന ആവശ്യത്തിൽ ഉദ്യോഗസ്ഥർ ഉറച്ചു നിൽക്കുകയാണെന്ന് മന്ത്രി അറിയിച്ചു. തുടർന്നുള്ള ചർച്ചയിൽ മന്ത്രി 10 കോടി രൂപ ആവശ്യപ്പെടുകയും ലൈസൻസ് ഫീ 25 ലക്ഷം രൂപയാക്കി തരാമെന്ന് പറയുകയും കൃഷ്ണദാസ് അത് 23 ലക്ഷം രൂപയാക്കണമെന്ന് മന്ത്രിയോട് ആവശ്യപ്പെടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ 23 ലക്ഷം രൂപയാക്കി നിജപ്പെടുത്തുകയും ചെയ്തതായും 164 സ്റ്റേറ്റ്മെന്റിൽ ബിജു രമേശ് പറയുന്നു. കൂടാതെ ബാർ ലൈസൻസുകൾക്ക് 25 ലക്ഷം രൂപ വീതവും ബിയർ ആൻഡ് വൈൻ പാർലറുകൾക്ക് 15 ലക്ഷം രൂപ വീതവും എലഗന്റ് ഹോട്ടൽ ഉടമ ബിനോയിയെ ഏജന്റാക്കി വെച്ച മന്ത്രി കെ ബാബു വാങ്ങിച്ചതായും 164 ബിജു രമേശ് വ്യക്തമാക്കുന്നുണ്ട്. ഇങ്ങനെ മന്ത്രി കെ ബാബു കോഴ വാങ്ങിയതിന്റെ വിവരങ്ങൾ വ്യക്തമായി ബിജു രമേശ് 164 വിശദീകരിച്ചിട്ടുള്ളപ്പോഴാണ് പൊള്ളയായ വാദവുമായി മന്ത്രി കെ ബാബു മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത്. ജിതിൻ ചന്ദ്രൻ, തിരുവനന്തപുരം. ബാർ ലൈസൻസ് ഫീസ് കൂട്ടാതിരിക്കാൻ എക്സൈസ് മന്ത്രി കെ ബാബുവിന് 10 കോടി രൂപ കോഴ നൽകിയതായി ബാർ ഹോട്ടൽ അസോസിയേഷൻ വർക്കിംഗ് പ്രസിഡന്റ് ബിജു രമേശ്. ആദ്യ ഗഡുവായ 50 ലക്ഷം രൂപ താൻ നേരിട്ട് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം സെക്രട്ടേറിയറ്റിലെ ഓഫീസിലെത്തി പ്രൈവറ്റ് സെക്രട്ടറി സുരേഷ് പയ്യെ ഏൽപ്പിച്ചുവെന്നും ബിജു രമേശ് പറയുന്നു. ബിജു രമേശ് വിജിലൻസിന് നൽകിയ മൊഴിയിലാണ് ഇത് വ്യക്തമാക്കിയിരിക്കുന്നത്. മൊഴിയുടെ പകർപ്പും പീപ്പിൾ ടി വി പുറത്തുവിട്ടു. 2013 ഫെബ്രുവരിയിൽ ചേർന്ന എക്സൈസ് പ്രീ ബജറ്റ് ഡിസ്കഷനിലാണ് മന്ത്രി കെ ബാബു 10 കോടി രൂപ ആവശ്യപ്പെട്ടത്. 22 ലക്ഷമായിരുന്ന ബാർ ലൈസൻസ് ഫീസ് 30 ലക്ഷമാക്കി ഉയർത്താൻ തീരുമാനിച്ചുവെന്നും അത് കുറയ്ക്കണമെങ്കിൽ 10 കോടി രൂപ നൽകണമെന്നുമായിരുന്നു ആവശ്യം.
ഈ സമയം ബാർ അസോസിയേഷൻ പ്രസിഡന്റ് രാജ്കുമാർ, ഭാരവാഹികളായ ധനേഷ്, കൃഷ്ണദാസ്, ബിനോയ് എലഗൻസ്, യമഹ സുരേന്ദ്രൻ എന്നിവരും തന്നോടൊപ്പം ഉണ്ടായിരുന്നു. മന്ത്രിയുടെ ആവശ്യത്തെ തുടർന്ന് അസോസിയേഷന്റെ യോഗം ചേർന്ന് 1.5 ലക്ഷം രൂപ വീതം ഓരോ ബാറുടമകളിൽ നിന്നും പിരിക്കാൻ തീരുമാനിച്ചു. ഇതനുസരിച്ച് അതത് ജില്ലാ സെക്രട്ടറിമാർ പിരിച്ചെടുത്ത പണം സെക്രട്ടറി ധനേഷിനെ ഏൽപ്പിച്ചു. തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് പിരിച്ചെടുത്ത 50 ലക്ഷം രൂപ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിന്റെ ഓഫീസിൽ എത്തിച്ചത് താനും തന്റെ ജനറൽ മാനേജർ രാധാകൃഷ്ണനും സുഹൃത്ത് റസീഫും ചേർന്നാണ്. ഈ സമയം മന്ത്രിയുടെ ഓഫീസിൽ അസോസിയേഷൻ പ്രസിഡന്റ് രാജ്കുമാർ ഉണ്ണിയും ധനേഷും കൃഷ്ണദാസും ഉണ്ടായിരുന്നു. പണം മന്ത്രിയുടെ സെക്രട്ടറി സുരേഷ് പയ്യയാണ് ഏൽപ്പിച്ചത്. ബാക്കി തുക രാജ്കുമാറും കൃഷ്ണദാസും കൂടിയാണ് മന്ത്രി പറഞ്ഞ പ്രകാരം പല സ്ഥലങ്ങളിൽ എത്തിച്ച് നൽകിയത്. ധനമന്ത്രി കെ എം മാണിക്ക് പിന്നാലെ എക്സൈസ് മന്ത്രിക്കും കുരുക്ക് മുറുകുന്നു എന്നാണ് കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. കെ ബാബുവിനെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് ബിജു രമേശ് ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. കെ ജി ദിനകർ, തിരുവനന്തപുരം. കെ ബാബുവിനെതിരായ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പും പീപ്പിൾ ടിവിക്ക് ലഭിച്ചു. ലൈസൻസ് ഫീസ് വർദ്ധിപ്പിക്കാനുള്ള തീരുമാനത്തിനിടെ ബാബു പണം പിരിച്ചെന്ന് സാക്ഷിമൊഴികൾ പറയുന്നു. ബാർക്കോഴയിൽ ഗൂഢാലോചനയുണ്ടെന്ന മാണിയുടെ ആക്ഷേപത്തോട് പ്രതികരിക്കാനില്ലെന്ന് രമേശ് ചെന്നിത്തല. ആരോപണങ്ങളുടെ പേരിൽ ആരെയും മാറ്റി നിർത്താനാകില്ലെന്ന് മുഖ്യമന്ത്രി. ഇതിന്റെ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി എം ആർ സജേഷ് ചേരുന്നു. സജേഷ്, കെ ബാബുവിനെതിരെ അടക്കം ബാർക്കോഴയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ വ്യാപിക്കുന്ന ഒരു ഘട്ടത്തിലാണ് മുഖ്യമന്ത്രി ഇത്തരത്തിൽ പ്രതികരിക്കുന്നത്. എന്തൊക്കെ മുഖ്യമന്ത്രി പറഞ്ഞത്? നിർവാഹക സമിതി യോഗത്തിനകത്താണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. നേരത്തെ സംസാരിച്ചിരുന്ന പി ജെ കുര്യൻ ബാർക്കോഴ കേസിൽ രണ്ടു തരം നീതിയാണ് നടപ്പിലായത്. കെ എം മാണിക്ക് ഒരു മന്ത്രിസഭയിൽ രണ്ടുപേർക്കെതിരെ ഒരേ ആരോപണങ്ങൾ വരുന്നു, അതിൽ രണ്ടുപേർക്കെതിരെ രണ്ട് സമീപനം, ഇത് ശരിയാണോ തുടങ്ങിയ ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇതിനുശേഷമാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മറുപടി പ്രസംഗം അകത്ത് നടന്നിട്ടുള്ളത്. അതിൽ ആരോപണങ്ങളുടെ പേരിൽ ആരെയും മാറ്റി നിർത്താനാകില്ല. ഈ മന്ത്രിസഭയിൽ മന്ത്രിമാർക്കെതിരെ ഉയർന്നത് മുഴുവൻ ആരോപണങ്ങൾ മാത്രമാണ്, ഒരു കാര്യവും തെളിയിക്കപ്പെട്ടിട്ടില്ല തുടങ്ങിയ വിശദീകരണമാണ് മുഖ്യമന്ത്രി നടത്തിയത്. അതോടൊപ്പം നേരത്തെ കെ പി സി നിർവാഹക സമിതി യോഗത്തിൽ ബി ജെ പിയെ പ്രതിരോധിക്കുന്നതിൽ കോൺഗ്രസിന് വീഴ്ച വന്നുവെന്ന പൊതുവികാരം ഉയർന്നിട്ടുണ്ട്. ഇക്കാര്യം കെ പി സി സി അധ്യക്ഷനും അധ്യക്ഷ പ്രസംഗത്തിൽ തന്നെ അംഗീകരിച്ചു. ബി ജെ പിയെ പ്രതിരോധിക്കുന്നതിൽ വലിയ വീഴ്ചയാണ് വന്നിട്ടുള്ളതെന്ന വാക്കാണ് കെ പി സി സി അധ്യക്ഷൻ ഉപയോഗിച്ചിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ 5 DCCകൾക്ക് വലിയ വീഴ്ച വന്നതായും കെ പി സി നിർവാഹക സമിതി യോഗം വിലയിരുത്തിയിട്ടുണ്ട്. ഈ ഡി സി സികളോട് തെറ്റ് തിരുത്തുന്നതിനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. വി എം സുധീരൻ ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ വാർത്താസമ്മേളനം നടത്തും. അജിബ് ഷാ. ശരി സജേഷ്, സജേഷാണ് വിവരങ്ങൾ നൽകിയത്. കെ പി സി സിക്കുള്ളിൽ കടുത്ത വിമർശനമാണ് കെ ബാബുവിനെതിരെ ഉയർന്നത്. എന്നാൽ മുഖ്യമന്ത്രി കെ ബാബുവിനെ പ്രതിരോധിച്ച് രംഗത്തെത്തുന്ന കാഴ്ചയാണ് ഏറ്റവും പുതിയതായി ലഭിക്കുന്നത്. ഇതിൻ്റെയൊക്കെ വിശദാംശങ്ങളാണ് എം ആർ സജേഷ് നൽകുന്നത്. മന്ത്രിമാർക്ക് നൽകാൻ ബാറുടമകളിൽ നിന്ന് പണം പിരിച്ചുവിരുന്നുവെന്ന് ബാർ അസോസിയേഷൻ തൃശൂർ ജില്ലാ സെക്രട്ടറി സി ഡി ജോഷി വെളിപ്പെടുത്തി. 30 ലക്ഷം രൂപ പിരിച്ചുവെന്നും ഏതൊക്കെ മന്ത്രിമാർക്ക് പണം നൽകിയെന്ന് അറിയില്ലെന്നും ജോഷി പീപ്പിൾ ടി വിയോട് പറഞ്ഞു. ഇക്കാര്യം സംസ്ഥാന ഭാരവാഹികൾക്ക് അറിയാമെന്നും അദ്ദേഹം പറഞ്ഞു. March 1st എറണാകുളത്ത് വെച്ചിട്ടുള്ള സ്റ്റേറ്റ് കമ്മിറ്റി മീറ്റിങ്ങിൽ എത്രയും പെട്ടെന്ന് ഫണ്ട് എത്തിക്കുന്നു പറഞ്ഞു. നമ്മൾ ബാർ ലൈസൻസ് പുതുക്കുന്നതിന് വേണ്ടിയിട്ട് സ്റ്റേറ്റ് കമ്മിറ്റിക്കാർ ഉടനെ നമ്മൾ ഇവിടെ വന്ന് ജില്ലാ മീറ്റിംഗ് വിളിച്ച് ഉടനെ 105 ബാറുകാരുടെ കയ്യിൽ നിന്ന് രൂപ പിരിച്ച് 2-3 ലക്ഷം രൂപ പിരിച്ച് സ്റ്റേറ്റ് കമ്മിറ്റിക്ക് രൂപ എത്തിച്ചു. 1st 10 ലക്ഷം രൂപ എത്തിച്ചു, 2nd 20 ലക്ഷം രൂപ എത്തിച്ചു. അങ്ങനെ 30 ലക്ഷം രൂപ ടോട്ടല് സ്റ്റേറ്റ് കമ്മിറ്റിയെ ഏൽപ്പിക്കുകയും ചെയ്തു. ഇതൊക്കെ സ്റ്റേറ്റ് കമ്മിറ്റിയിലുള്ളവരാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. ജില്ലയിൽ ഒരാളും തൊടിപ്പിച്ചിട്ടില്ല. ഏതെല്ലാം മന്ത്രിമാർക്ക് കൊടുത്തു എന്ന് പറഞ്ഞിട്ടില്ല. മന്ത്രി കെ ബാബുവിനും കോൺഗ്രസിനുമെതിരെ പരോക്ഷ വിമർശനവുമായി വീണ്ടും കെ എം മാണി. കഴിഞ്ഞ ദിവസം ബാബുവിനെതിരെ നടത്തിയ പരാമർശങ്ങളുടെ തുടർച്ചയെന്നോണമാണ് മാണി ഇന്നും ബാബുവിനെതിരെ ഒളിയമ്പുകളുമായി രംഗത്തെത്തിയത്. കഴിഞ്ഞ ദിവസം ദേശീയ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു മന്ത്രി കെ ബാബുവിനെതിരെ കെ എം മാണി ഒളിയമ്പ് ചെയ്തത്. ബാർക്കോഴ കേസിൽ മന്ത്രി ബാബുവിനെതിരെയാണ് കൂടുതൽ തെളിവുകളുള്ളതെന്നും ബാബുവിന് പണം നേരിട്ട് നൽകിയെന്നാണ് ബിജു രമേശിന്റെ ആരോപണമെന്നുമായിരുന്നു മാണി പറഞ്ഞത്. തനിക്കെതിരായ ആരോപണത്തെ നിസ്സാരവൽക്കരിക്കാനും മാണി ശ്രമിച്ചു. തനിക്ക് നേരിട്ട് പണം നൽകിയെന്ന് ബിജു രമേശ് പറഞ്ഞിട്ടില്ലെന്നായിരുന്നു മാണിയുടെ ന്യായം. ബാർക്കോഴ കേസിൽ തന്നെ കൊടുക്കാനുള്ള ഉമ്മൻചാണ്ടിയടക്കമുള്ള കോൺഗ്രസ് നേതാക്കളുടെ ശ്രമങ്ങളിൽ മാണിക്കുള്ള അതൃപ്തിയാണ് ബാബുവിനെതിരായ പരാമർശമെന്ന് സൂചനകളുണ്ടായിരുന്നു. അത് ശരിവെക്കും വിധമാണ് ഇന്ന് മാണിയുടെ മറുപടി വന്നിരിക്കുന്നത്.
ബാബു തന്റെ നല്ല സുഹൃത്താണ്, ബാബുവിന് നന്മ മാത്രം വരട്ടെ എന്നാണ് തന്റെ ആഗ്രഹമെന്നായിരുന്നു മാണിയുടെ ഇന്നത്തെ പ്രതികരണം. ഫലത്തിൽ താൻ പുറത്തായതോടെ ഇനി അടുത്ത ഊഴം ബാബുവിന്റേതാണെന്ന് പറയാതെ പറഞ്ഞു വെക്കുകയാണ് മാണി. തന്റെ കഴുത്തിൽ വീണ അതേ കുരുക്ക് കോൺഗ്രസ് പാളയത്തിലേക്ക് തന്നെ തിരിച്ചു ചേരുന്നതിന്റെ സന്തോഷം കൂടി മാണിയുടെ പ്രസ്താവനയിൽ അടങ്ങിയിട്ടുണ്ടെന്ന് സാരം. പ്രശ്നത്തിൽ മാണിയോട് കാണിച്ചത് ഇരട്ടത്തപ്പാണെന്ന കേരള കോൺഗ്രസ് എം നേതാവ് കെ ജെ ദേവസ്വയുടെ അഭിപ്രായം കൂടി ചേർത്ത് വായിക്കുമ്പോൾ കാര്യം വ്യക്തം. ബാബുവിനെ കുറിച്ച് എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് പറയേണ്ടത് ധാർമ്മികത പറഞ്ഞ് ഉറഞ്ഞു കൊള്ളുന്ന കെ പി സി സിയുടെ രണ്ടാം തരം നേതാക്കന്മാരാണ്. സുധീരനും രംഗത്ത് വരട്ടെ, സുധീരനും എല്ലാവരും രംഗത്ത് വരട്ടെ. കാരണം ഈ ധാർമ്മികതയ്ക്ക് രണ്ട് രീതിയുണ്ട്, എല്ലാ കാര്യത്തിനും ഇത് രണ്ട് രീതിയാണ്, രണ്ട് നീതിയാണ്, രണ്ട് വീക്ഷണമാണ്, അത് ശരിയല്ലല്ലോ. ന്യൂസ് ഡെസ്ക് വാർത്തകളിലേക്ക്. ബാർക്കോഴയിൽ മന്ത്രി കെ ബാബുവിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് വി എസ് അച്യുതാനന്ദൻ. ബാബുവിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തണമെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും പോളിറ്റ് ബ്യൂറോ അംഗം എസ് രാമചന്ദ്രൻ പിള്ളയും ഇതേ ആവശ്യം ഉന്നയിച്ചു. ചാടിയതിനേക്കാൾ വലിയ സ്രാവ് അകത്ത് തന്നെയാണുള്ളത്. അതാ ഇന്നലെ ഞാനതിന് അവിടെ ആലപ്പുഴ തിരുവനന്തപുരത്ത് നടത്തിയ ഒരു പ്രസ് കോൺഫറൻസിൽ ബാബുവിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. അത് സീരിയസ് ആയിട്ട് അവരെടുത്തില്ല. ഞാൻ കോടതി തന്നെ പോകുമെന്ന് സൂചന നൽകിയിട്ടുള്ളത്. ബാബുവിനെതിരായി കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കണം. അദ്ദേഹത്തിനെതിരായി ഫലപ്രദമായ അന്വേഷണം നടത്താനുള്ള നടപടി വിജിലൻസിൻ്റെ ഭാഗത്ത് തന്നെ സ്വീകരിക്കും. രണ്ട് നീതി നടപ്പാക്കുന്ന സ്ഥിതിയാണ് ഇപ്പോൾ വരുന്നത്. മാണിക്കൊരു നീതി, ബാബുവിന് മറ്റൊരു നീതി. ഇത് ഇരട്ടത്താപ്പ് സമീപനമാണ്. വിജിലൻസ് നിയമാനുസൃതമായി പ്രവർത്തിക്കണം, അതിന് വിജിലൻസിനെ അനുവദിക്കുകയാണ് ചെയ്യേണ്ടത്. വളരെ ഗൗരവതരമായ ആക്ഷേപങ്ങളാണ് ശ്രീ കെ ബാബുവിനെതിരായി ഉയർന്നു വന്നിരിക്കുന്നത്. വിശേഷിച്ചും മുൻ ധനമന്ത്രി തന്നെ ആക്ഷേപം ഉന്നയിച്ചിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് അടിയന്തരമായി ഈ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടക്കണം. പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ടെന്ന് കണ്ടാൽ തീർച്ചയായും ബാബുവിന് തുടരാൻ അർഹതയില്ല. കൈരളി ടി വിക്ക് അമേരിക്കയിൽ നിന്ന് പുതിയ വെബ്സൈറ്റ്. കൈരളി USA.com എന്ന വെബ്സൈറ്റ് ഈ മാസം 21 ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്കയുടെ 6th കോൺഫറൻസിൽ ഉദ്ഘാടനം ചെയ്യും. വെബ്സൈറ്റിൽ കൈരളി USA ന്യൂസ്, അമേരിക്കൻ ഫോക്കസ്, അമേരിക്കൻ കഫേ, ഡോക്ടർ റോയ് പി തോമസിൻ്റെ ഹെൽത്ത് ടിപ്സ് എന്നീ പരിപാടികൾ തത്സമയം പ്രേക്ഷകർക്ക് കാണാനാകും. അമേരിക്കയിലെ കോഡിയ ടെക്നോളജി INC ആണ് വെബ്സൈറ്റ് ഡിസൈൻ ചെയ്തത്.